അസാധ്യമെന്നു കരുതുന്നതെല്ലാം സാധ്യമാക്കുന്ന തന്ത്രജ്ഞൻ, രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന സംഘാടകൻ, നിശ്ചയദാർഢ്യവും ഉറച്ച തീരുമാനവുമുള്ള ഭരണാധികാരി അമിത് അനിൽ ചന്ദ്ര ഷാ എന്ന അമിത് ഷാ. ജമ്മു ആൻഡ് കാശ്മീർ കെ പി എ കോ കോ ആപ് ഭാരത് കാ ഹിസ്സാ നഹീ മാൻതേ ഹോ ക്യാ? അഗ്രസീവ് നാ ഹോ, ജാൻ ദേ ദേംഗേ ഇസ്കെ ലിയേ. ക്യാ ബാത് കർ രഹേ ഹോ ആപ്? രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുടെ കാവലാളായ അമിത് ഷാ 57 നിറവിൽ. 1964 ഒക്ടോബർ 22 ബോംബെയിൽ ജനിച്ച ഷാ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരീക്ഷത്തിന്റെ നേതാവായാണ് അമിത് ഷാ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 1986 ഭാരതീയ ജനതാ പാർട്ടി അംഗമായി. രാജ്യത്തും വിശിഷ്യ ഗുജറാത്തിലും ബി ജെ പിയുടെ അടിത്തറ ശക്തമാക്കുന്നതിൽ അമിത് ഷായുടെ പങ്ക് വിലമതിക്കാനാവാത്തതാണ്. 1995 കേശുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആദ്യത്തെ സർക്കാരുണ്ടാക്കി. കോൺഗ്രസിന്റെ സ്വാധീന മേഖലകളായിരുന്ന ഗുജറാത്തിലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അമിത് ഷാ നടത്തിയ സംഘടനാ പ്രവർത്തനമാണ് ബി ജെ പിയുടെ ആദ്യ വിജയത്തിന് അടിത്തറ പാകിയത്. സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിലും ഷാ വഹിച്ച പങ്ക് ചെറുതല്ല. തകർച്ചയുടെ പടുകുഴിയിൽ വീണ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിനെ കൈപിടിച്ചുയർത്തിയത് 1999 അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ്. കോൺഗ്രസ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനങ്ങളിലൊന്നായ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിനെ അമിത് ഷാ സാരഥ്യമേറ്റെടുത്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ബാങ്ക് സാമ്പത്തിക ഭദ്രതയിലെത്തി. ഉറച്ച കാൽവെപ്പുകളും ശക്തമായ തീരുമാനങ്ങളുമാണ് അമിത് ഷാ എന്ന ഭരണാധികാരിയുടെ മുതൽക്കൂട്ട്. രാജ്യത്തിനെതിരെ ഉയർന്ന ആഭ്യന്തര ഭീഷണികൾക്കെതിരെ ഷാ എടുക്കുന്ന നിലപാടുകൾ പ്രശംസിക്കപ്പെടുന്നതാണ് സമകാലീന ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. പൗരത്വ ഭേദഗതി നിയമവും ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കിയതും ചില ഉദാഹരണങ്ങൾ മാത്രം. അഴിമതിക്കാരുടെ പേടി സ്വപ്നമാണ് അമിത് ഷാ. കോടികളുടെ അഴിമതി നടത്തിയ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ചിദംബരവും മകനും അഴിക്കുള്ളിലായത് ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായുടെ ഉറച്ച തീരുമാനങ്ങളുടെ ഫലമാണ്. രാജ്യത്തെ അഴിമതി മുക്തമാക്കുമെന്ന ഉറച്ച പ്രഖ്യാപനത്തിലാണ് അദ്ദേഹം. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയ്ക്കും മികച്ച ഭരണത്തിനും മുതൽക്കൂട്ടാകുന്നത് അമിത് ഷായുടെ വിശ്രമമില്ലാത്ത പ്രവർത്തനം തന്നെയെന്ന് നിസ്സംശയം പറയാം. കൊറോണ മഹാമാരി കാലത്ത് രാജ്യതലസ്ഥാനം വിറങ്ങലിച്ചു നിന്നപ്പോൾ അമിത് ഷാ നടത്തിയ ഇടപെടലുകളാണ് രോഗവ്യാപനത്തെ തടഞ്ഞു നിർത്തിയത്. നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയായിരുന്നു. അമിത് ഷായുടെ ഈ നടപടി കൊറോണ മുന്നണി പോരാളികൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. 2013 ബി ജെ പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായും പിന്നീട് അധ്യക്ഷനായും രാജ്യം മുഴുവൻ സഞ്ചരിച്ചു. ദേശീയതയോട് വിമുഖത കാട്ടിയിരുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് സഖ്യങ്ങൾ ഉണ്ടാക്കിയ നീക്കം അമിത് ഷായുടെ ദീർഘവീക്ഷണത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. 2014 തിരഞ്ഞെടുപ്പിനായി സമഗ്രമായ തന്ത്രം തയ്യാറാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ചെറിയ കക്ഷികളുമായി ഷാ സഖ്യമുണ്ടാക്കി. പാർട്ടിയോടുള്ള അകമഴിഞ്ഞ അർപ്പണബോധവും ആത്മാർത്ഥതയും കാരണം ഇന്ന് കാണുന്ന വിജയത്തിലേക്ക് ബി ജെ പിയെ എത്തിക്കുന്നതിൽ അമിത് ഷാ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വടക്കുകിഴക്കൻ മേഖലകളിലെ സുരക്ഷ, അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക, മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് വേട്ടകൾക്ക് അനുമതി നൽകി കള്ളക്കടത്തുകാരെ രാജ്യത്തു നിന്നും തുരത്തുക എന്നിങ്ങനെയുള്ള സുപ്രധാന ചുവടുവെപ്പുകളോടെ രാഷ്ട്രത്തിന്റെ പരംവൈഭവത്തിനായി പ്രയത്നിക്കുന്ന ചാണക്യന് പിറന്നാൾ ആശംസകളോടെ. വെബ്ഡെസ്ക് ജനം TV.com.